മറ്റൊരു വാർത്തയിലേക്ക് മേയർ ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യദുവിനെതിരെ നടപടി ഉണ്ടായതിൽ പ്രതിഷേധവുമായി യൂണിയൻ യെതുവിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ടി ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് സംഭവത്തിൽ മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലേക്കിന്ന് മാർച്ച് നടത്തും കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി യുവിനെ തിരിച്ചുവിടേണ്ട പക്ഷേ തൽക്കാലം എടുക്കേണ്ട എന്ന നിലപാടിലേക്കാണ് ഗതാഗത വകുപ്പ് പോകുന്നത് മന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് പ്രതിഷേധങ്ങൾ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അജിംഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിലൊരു സംഭവം നടക്കുന്ന സമയത്ത് മേയറോടൊപ്പം തന്നെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഡ്രൈവറായ യെതു പരാതി നൽകിയിരുന്നതാണ് പക്ഷേ ഇതിൽ മേയർ നൽകിയ പരാതിയിൽമേൽ മാത്രമാണ് പോലീസ് ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നത് കണക്കിലെടുത്താണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും ടി ഡി എഫ് ഉൾപ്പെടെയുള്ളവർ സമരം നടത്തുവാൻ മാർച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് മറ്റൊരു കാര്യം ഇത്തരത്തിലൊരു പരാതി നൽകി മേയർ പരാതി നൽകിയതിന് പ്രതിരോധമായിട്ടാണ് യദു ഇത്തരത്തിൽ വീണ്ടും പോലീസിന് പരാതി നൽകിയത് എന്നായിരുന്നു പോലീസിന്റെ ഒരു വാദം അത് മാത്രമല്ല പോലീസ് മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മേയറുടെ വാഹനം കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെയിട്ട് റോട്ട് മുടക്കുന്ന യാത്ര മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് അത് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് യെവിന്റെ പരാതിയിൽ മേൽ അന്വേഷണം നടത്താത്തത് നടപടികളൊന്നും സ്വീകരിക്കാത്തതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നലെ പാളയത്ത് നിന്നുള്ള സി ദൃശ്യങ്ങൾ കൂടി പുറത്തു ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നതോടുകൂടി നേരത്തെ ഉന്നയിച്ചിരുന്ന വാദങ്ങൾ അതുപോലെ തന്നെ പോലീസ് കാർ നേരത്തെ ഉന്നയിച്ചിരുന്ന വാദങ്ങൾ പൊളിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് മേയറുടെ വാഹനം കെ എസ് ബസ്സിന് മുന്നിൽ തടഞ്ഞു ഇട്ടിരിക്കുന്ന ഒരു കാഴ്ച സി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് എങ്കിൽ എന്തുകൊണ്ട് പോലീസ് യെതുവിന്റെ പരാതിയിൽ മേൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലീസ് പറയുന്ന ഏറ്റവും വലിയ വാദം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മേയറുടെ പരാതി സ്വീകരിച്ചിട്ടുണ്ട് അതിന്മേൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ അന്വേഷണം നടക്കുകയാണ് അതിന്മേൽ ഒരു നടപടി സ്വീകരിച്ചതിന് ശേഷം ആരാണ് ഇതിൽ കുറ്റക്കാർ ആരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ച് അതിന്റെ തുടർ നടപടികളിലേക്ക് നീങ്ങാം അതുകൊണ്ടാണ് യദുവിന്റെ പരാതി സ്വീകരിക്കാത്തത് എന്നൊരു കാര്യമാണ് പോലീസുകാർ ഉന്നയിക്കുന്നത് സാധാരണ ഈ ഒരു ഗതി വരികയാണെങ്കിൽ ഈ നൽകിയ പരാതിയും അതിന് പ്രതിരോധമായിട്ട് നൽകിയ മറ്റ് പരാതിയും പോലീസ് കണക്ക് എടുക്കാവുന്നതാണ് തമ്മിൽ രണ്ടും അന്വേഷിച്ചതിനു ശേഷം ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും മറ്റേ പരാതി തള്ളിക്കളയും ചെയ്യുന്ന ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അതിന്മേലാണ് പോലീസ് ഇപ്പോൾ ഒരു പരാതിക്ക് മേൽ മേയർക്ക് മേയർ നൽകിയിട്ടുള്ള മേൽ മാത്രം നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ടുള്ളത് ഇതിന്മേലാണ് ഇന്ന് ഇപ്പോൾ ടി ഡി എഫ് കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിലേക്ക് സമരം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഐ എൻ ഡി സി സംഘടന ഇടപെട്ടിട്ടുണ്ട് ഐ എൻ ഡി സി സംഘടനയിലെ ഒരു അംഗം കൂടിയാണ് ഈ ഡ്രൈവറായ യദു എന്ന് പറയുന്ന വ്യക്തി കൂടാതെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് സമരം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ കോർപ്പറേഷന് മുന്നിൽ ഓവർടേക്ക് നിരോധിത മേഖല എന്നൊരു ബോർഡ് സ്ഥാപിച്ചതിന് ശേഷം ആയിരിക്കും കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുക എന്നൊരു കാര്യമാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസും ടി ഡി എഫും ഇതിനെതിരെ വലിയ രീതിയിലുള്ള സമരം നടത്തുവാൻ മാർച്ച് നടത്തുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും ഇന്ന് ഇപ്പോൾ അറിയേണ്ടത് ഏതു കൊടുത്തിട്ടുള്ള പരാതിയിൽമേൽ പോലീസ് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നത് ോ എന്ന കാര്യമാണ് അത് ഇന്നിപ്പോൾ അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വകുപ്പ് തല അന്വേഷണത്തിന് ഇതിനോടകം തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളൂ എന്നതാണ് കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് ഇതുമേൽ മേൽ അന്വേഷിച്ച് റിപ്പോർട്ട് കെ എസ് ആർ ടി സി സി എം ഡിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് കെ എസ് ആർ ടി സി സി എം ഡിന് ഈ റിപ്പോർട്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നൽകേണ്ടതുണ്ട് അതിനുശേഷം ഗതാഗത വകുപ്പിൽ നിന്ന് എന്ത് നടപടിയാണ് ഈ ഒരു കാര്യത്തിൽ സ്വീകരിക്കുക എന്നതാണ് അറിയേണ്ടതുള്ളത് എന്തായാലും നിലവിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യതുവിനോട് ജോലിക്ക് കയറേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് സൂര്യഗായത്രി സൂര്യഗായത്രിയാണ് ഇതിന്റെ വിവരങ്ങൾ നൽകിയത്